നമ്മുടെ ഭരണഘടന, അതിനകത്ത് ഇടതുപക്ഷ മൂല്യങ്ങളുണ്ട്. ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണ് ഇടതുപക്ഷം? ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു പാർട്ടിയിലോ ഒരു സംഘടനയിലോ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെ ഡെഫിനിഷൻ. അതായത് നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ നയങ്ങൾ എന്താണ്, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, നിങ്ങളുടെ പ്രവർത്തന രീതി എന്താണ്. നിങ്ങൾ ഇന്നാട്ടിലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട്, ഇന്നാട്ടിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, ഇന്നാട്ടിലെ കർഷകന് വേണ്ടിയിട്ട്, ഇന്നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ലിംഗനീതിക്ക് വേണ്ടിയിട്ട്, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ ആയിട്ട് നിങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷപ്പ. അല്ലെങ്കിൽ അപ്പുറത്ത്, അവിടെ നിങ്ങൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട കേട്ടോ, അപ്പുറത്ത് നിങ്ങൾക്ക് ഇതൊന്നുമില്ല, നിങ്ങൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന മൂല്യങ്ങളൊന്നുമില്ലെങ്കിൽ, ഈ ഇതെല്ലാം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് മൂല്യങ്ങളൊന്നുമില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഇടതുപക്ഷം അല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷ ആശയങ്ങൾ ഇപ്പോൾ തന്നെ നാട്ടിൽ വലിയ ചർച്ച നടക്കണ്ടല്ലോ. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വല്ലാതെ കുറഞ്ഞു പോകുന്നു. ലോകത്തെവിടെയെല്ലാം ഈ പറയുന്ന ആശയങ്ങൾക്ക് വേണ്ടി സമരം നടക്കുന്നുണ്ടോ, അത് ഉടൻ ഇടതുപക്ഷത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്ന്. വേറെ പ്രശ്നമൊന്നുമില്ല അതിനകത്ത്. ഈ ഇടതുപക്ഷ ആശയങ്ങൾ ഒരു വഴിക്ക് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് വലത്ത്, അതായത് തീവ്ര വലത് നിലപാടുകൾ, സയണിസം എന്നാണ് അതിനെക്കുറിച്ച് പറയുക, ഈ സയണിസം അരങ്ങ് തകർക്കണം. അത് എല്ലാ രാജ്യത്തും, അതായത് ഇപ്പോൾ അമേരിക്കയിൽ പണ്ട് ട്രംപ് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ബൈഡൻ ചെയ്യുന്ന അതാണ്. ബ്രസീലിൽ, ഇപ്പുറത്ത് തുർക്കിയിൽ, ജപ്പാനിൽ, ഇന്ത്യയിൽ, എല്ലായിടത്തും ഈ തീവ്ര വലത് നിലപാടുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ഈ തീവ്ര വലത് നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതെന്താണെന്നറിയോ, അതായത് അപരവിദ്വേഷത്തെ ആളിക്കത്തിക്കുക എന്നുള്ളതാണ്. എന്തിനാ ചെയ്യുന്നത്? 1991 നവലിബറൽ സാമ്പത്തിക ക്രമങ്ങൾ ഇവിടെ വരുന്നത്. അന്ന് ഇവർ നമ്മളോട് പറഞ്ഞു തന്നത്, ഈ പറയുന്ന നയങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ തേനും പാലും ഒഴുകുന്നതായിരുന്നു. ഇവിടെ തേനും പാലും ഒഴുകിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പട്ടിണി കൂടി, നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ കൂടി. അപ്പം ഇതിനെ മറികടക്കാനായിട്ട്, അപ്പം ഇതിനെതിരായിട്ടൊരു ജനരോഷം ഉണ്ടാവുമല്ലോ, മറികടക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? അതായത് അപ്പുറത്തുനിന്ന് ആരോ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അവരാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ദ അതർ, കൺസിഡറേഷൻ ഓഫ് ദ അതർ എന്നുള്ളതാണ് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ നിർവചനം എന്ന് പറഞ്ഞ ബെൻറാണ്ടസലായിരുന്നു. ഇവിടെ നമ്മുടെ ഈ അപരവിദ്വേഷം ആളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യക്കുള്ള കുഴപ്പം മുഴുവൻ പാകിസ്ഥാനാണ്, ഇവിടെയുള്ള പ്രശ്നത്തിന് മുഴുവൻ കാരണം ഇവിടുത്തെ മുസ്ലിമാണ്. പണ്ട് ഇങ്ങൊരു ട്രംപ് പറഞ്ഞതായിരുന്നു, അമേരിക്കയിൽ എക്കണോമിക് റിസഷൻ ഉണ്ടായപ്പോൾ അതിന് മുഴുവൻ കാരണം ആരാ? മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന അപരവിദ്വേഷം ആളി കത്തിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രഖ്യാപിത അജണ്ട എന്ന് പറയുന്നത്. അത് സയണിസം എന്ന് പറയണത് ഇപ്പം തുടങ്ങിയതല്ല കേട്ടോ, അത് നമ്മൾ അറിഞ്ഞു പോകേണ്ടതാണ്. അതായത് ഈ ഗാന്ധി കൊല ചെയ്യപ്പെടുന്നതിനുള്ളൊരു കാരണം ഗാന്ധി സയണിസത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തു എന്നുള്ളതാണ്. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളത് വന്നിട്ടുണ്ട്. അതാണ് സവർക്കറിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്നുള്ളത് ഇന്നിപ്പോൾ ചരിത്ര രേഖകളിൽ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ തീവ്ര വലത് നിലപാടുകൾക്കെതിരായിട്ട്, തീവ്ര വലത് എന്ന് പറയുന്നത് സയണിസം അല്ലെങ്കിൽ ഫാസിസം, തീവ്ര ഇടത് എന്ന് പറയുന്നത് കമ്മ്യൂണിസം. അപ്പോൾ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ് ഇക്കാലത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, അതായത് ഇടതുപക്ഷം എന്ന് പറയുന്നത് അതൊരു നിലപാടിൻ്റെ പേരാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പേരല്ല. അതുകൊണ്ട് ഇക്കാലത്ത് ഏത് പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്
നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതം കൊണ്ടാണ് തെളിയിച്ചു കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാളെ നമുക്കിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു പരിമിതമായ ജനാധിപത്യം ഉണ്ടല്ലോ, അത് കടലെടുക്കപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണകൂടം നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയെടുപ്പ് പോലെ നാട് നീളം നടന്ന് പ്രസംഗിക്കുന്നൊരു മനുഷ്യനാണ്. പലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ഈ സദസ്സിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ നമ്മൾ കാണും. അപ്പം എനിക്കറിയാം നിരീക്ഷിക്കാൻ വരുന്നതാണ്. നമ്മൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള തോന്നലുണ്ടാക്കുകയാണ്, നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഇവർ പുതിയ ജയിലുണ്ടാക്കുകയല്ല കേട്ടോ ചെയ്യണത്, ഇവർ രാജ്യത്തെ മുഴുവൻ ജയിലാക്കി മാറ്റുകയാണ്. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും, എവിടെ ഇടുങ്ങിയ തുണ്ടുകളാകുന്നില്ല അവനി രാഷ്ട്രമതിൽ നിരകളാൽ, എവിടെ സത്യത്തിനാഴത്തിൽ നിന്നു താൻ ഉറവെടുക്കുന്ന വാക്കുകളൊക്കെയും മുക്തി തൻ്റെയാ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടെന്നുണരേ ദൈവമേ എന്ന് ഏത് നാടിനെ കുറിച്ചാണോ ടാഗോർ പാടിയത് ആ നാടിൻ്റെ ഗതികേടാണ് കേട്ടോ ഇതെല്ലാം. അതുകൊണ്ട് ഇക്കാലത്തെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല കേട്ടോ. ഇസബൽ ഫൊൺസേക എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരി ഉണ്ടായിരുന്നു. അവരെഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരുണ്ട് ബറീ മീ സ്റ്റാൻഡിംഗ് എന്നാണ്, എന്നെ നിർത്തി മറവ് ചെയ്യുക. ആ പുസ്തകത്തിന് ആ പേര് കൊടുക്കുന്നതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. അവർ ഈ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് യൂറോപ്പിലെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് റഷ്യയിലേക്ക് വന്നു. അപ്പോൾ അവിടെ മാനുഷ് റൊമാനോവ് എന്ന് പറയുന്ന ബൾജീരിയക്കാരനായിട്ടുള്ള ജിപ്സി ആയിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകനും നാടകൃത്തവും ഒക്കെ ഉള്ള ഒരാളെ കൂട്ടിന് കിട്ടി. കുറേ കാലം ഇവർ ഒരുമിച്ച് ജീവിച്ചു. എല്ലാം കഴിഞ്ഞ് ഇവർ വേറെ പിരിയുമ്പോൾ മാനുഷ് റൊമാനോവ് താൻ പണ്ട് എഴുതിയ ഒരു കവിതയിലെ ചില വരികൾ ഉറക്കെ ഒരു യാത്രാമൊഴി പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. വരികൾ ഇങ്ങനെയായിരുന്നു: ബറീ മീ സ്റ്റാൻഡിങ്, ഐ ഹാവ് ബീൻ ഓൺ മൈ നീസ് ഓൾ മൈ ലൈഫ്, എന്നെ നിർത്തി മറവ് ചെയ്യുക, കാരണം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മുട്ടിലിടഞ്ഞവനാണ്. അത് ജിപ്സികളുടെ ഒരു പഴമ്പാട്ടാണ്. കാരണം എത്രയോ കാലം പീഡനങ്ങൾ അനുഭവിച്ചിട്ടും അതിനെതിരായിട്ട് ഒരു പ്രതികരണം നടത്താതിരുന്നതിൻ്റെ അനിവാര്യമായ കുറ്റമൊഴി. നോക്കൂ, നാളെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുഴിമാടങ്ങൾ ചെകഞ്ഞെടുത്തിട്ട് നമ്മുടെ അസ്ഥികൾ പെറുക്കിയെടുത്തിട്ട് നമ്മളെ വേട്ടയാടും കേട്ടോ. കാരണം പരിമിതമായൊരു ജനാധിപത്യമെങ്കിലും നിങ്ങൾ അനുഭവിച്ചിരുന്നൊരു കാലത്ത് ആ ജനാധിപത്യത്തെ അതിനെ നിലനിർത്താനായിട്ട് നിങ്ങൾ എന്തേ ഒന്നും ചെയ്തില്ല എന്ന് അവർ നമ്മുടെ അടുത്ത തലമുറ നമ്മളോട് ചോദിക്കും. അവരുടെ മുമ്പിൽ നമുക്ക് മൗനം പാലിക്കേണ്ടി വരും. അതുകൊണ്ട് പോരാടിക്കൊണ്ടേയിരിക്കുക, അല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല.